എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഉത്രാടം ദിവസത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ വീട്ടിൽ പൂരാടത്തിൻ്റെ വരെയാണ് മുറ്റത്ത് പൂവിടുന്നുള്ളൂ, ഉത്രാടം തൊട്ടിട്ട് നമ്മൾ തൃക്കാരപ്പനെയാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് തൃക്കാരപ്പൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് മുറ്റം മുഴുവൻ അലങ്കരിക്കുകയാണ്, അതായത് അണിയുക. അരിമാവ് വെച്ചിട്ടാണ് അണിയണത്. അപ്പോൾ ഈ അരിമാവ് അരച്ചെടുത്തിട്ട് അതിൽ കാവത്തിൻ്റെ അല്ലെങ്കിൽ വെണ്ടയുടെ ഇല ചേർക്കും. അത് എന്തിനാ വെച്ചാൽ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇങ്ങനെ ആക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അണിയണ സമയത്ത് ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ അണിയലൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മൾ തൃക്കാരപ്പനെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിലത്ത് വെക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ ഇല ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പീഠം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ആ പീഠം തന്നെ ഇരിക്കാനുള്ള സങ്കല്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പീഠം അച്ഛൻ തന്നെ ഉണ്ടാക്കിയിട്ടാണ്, നമ്മളിങ്ങനെ മണ്ണ് വെച്ച് കുഴച്ചിട്ട് ഉണ്ടാക്കിയതാണ്. മഹാദേവരെ കൊണ്ടാണ് അതെ ഇതിന് കൊണ്ടുവന്നിട്ട് പീഠത്തിൻ്റെ മുകളിൽ വെക്കും. ഇനി ചെറിയ ചെറിയ തൃക്കാരപ്പന്മാരെയൊക്കെ സൈഡിൽ വയ്ക്കും. തൃക്കാരപ്പനൊക്കെ വെച്ച് കഴിഞ്ഞു, ഇനി ഇതിൻ്റെ മുകളിൽ അണിഞ്ഞ് പൂവൊക്കെ വെച്ച് ഭംഗിയാക്കണം കേട്ടോ. അടുത്ത തൃക്കാരപ്പന നമ്മൾ പടിക്കലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ വെച്ച് കഴിഞ്ഞു, ഇനി അങ്ങോട്ട് പടിക്കലേക്ക് കൊണ്ടുവയ്ക്കും. അപ്പോൾ അത് അവിടെ മുറ്റത്ത് ചെയ്ത പോലെ തന്നെ അണിഞ്ഞിട്ട് വേണം കേട്ടോ തൃക്കാരപ്പന വെക്കാനായിട്ട്. അപ്പോൾ അത് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് പടിക്കലേക്കുള്ള തൃക്കാരപ്പന ഇപ്പോൾ ഇവിടെയാണ് വെക്കാറ്. മുൻപ് അങ്ങനെ പടിക്കൽ വരെ ഗേറ്റ് വരെ ഇങ്ങനെ അത് വരെ വെച്ചിരുന്നു. ആ അപ്പോൾ അങ്ങനെ വണ്ടികൾ ഇങ്ങനെ നിറയെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായില്ല. മുമ്പൊക്കെ അത് അവിടെ ഇങ്ങനെ നേരെ പടിക്കലേക്ക് ഇങ്ങനെ അത് വരെ ഇങ്ങനെ വെച്ചിരുന്നു നിരത്തിയിട്ട്. ഇപ്പോൾ ഇവിടെയാണ് വെക്കാറ്. അപ്പോൾ അത് അങ്ങോട്ട് കാണിച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഈ കാര്യം ഓർമ്മ വന്നത് കേട്ടോ. അതുകൊണ്ട് ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. നമ്മൾ മുമ്പ് നമ്മൾ തുടങ്ങിയ സമയത്ത് ചാനൽ തുടങ്ങിയ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അമ്മ ഉണ്ടാക്കിയിട്ട് പുല്ലിൽ ഇതുപോലെ പേരെഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ പുല്ലൊക്കെ പക്ഷേ ഇപ്പോൾ ഉണങ്ങിപ്പോയിട്ട് അപ്പം വീണ്ടും ചെടി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണിത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അരിമാവ് വെച്ചിട്ട് അണിഞ്ഞിട്ട് നല്ല ഭംഗിയാക്കുക. നമ്മൾ തൃക്കാരപ്പന ഇപ്പോൾ തുളസിപ്പൂവും അതുപോലെ തന്നെ കൃഷ്ണകിരീടം, പിന്നെ അലരി, ചെമ്പരത്തി, അങ്ങനെ എന്തൊക്കെ പൂവക്കളാണ് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ അതൊക്കെ വെച്ച് നല്ല പോലെ ഭംഗിയിൽ അലങ്കരിക്കാം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൂജിക്കും. ആ ഓണക്കോടി ഉടുപ്പിക്കാം. അപ്പോൾ ആ ഒരു പ്രതും ഇങ്ങോട്ട് നോക്ക്, ഓണക്കോടി ഉടുപ്പിക്കണ എങ്ങനെയാ നോക്കൂ. ആ തൃക്കാരപ്പനുള്ള ഓണക്കോടിയാണത്. ആ പുതിയ മുണ്ടിൻ്റെ നൂല്, അതാണ് ഓണക്കോടി ആയിട്ട് സങ്കല്പിക്ക. Thank you.
നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കുന്നുണ്ടാവും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ നമ്മൾ തുടങ്ങായി സദ്യവട്ടങ്ങൾ ഒരുക്കാനുള്ള പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഓണത്തിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായതും കാരണം അതൊക്കെ തന്നെയാണ്. കാരണം ആ ദിവസങ്ങളിൽ നമുക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ അല്ലേ. പിന്നെ നിങ്ങളും അതെ, എല്ലാവരും ഓണത്തിൻ്റെ തിരക്കൊക്കെ അവർ വീഡിയോ ഒക്കെ കാണാൻ ആർക്കാ സമയം ഉണ്ടാവുക. അപ്പോൾ ഇപ്പോഴൊക്കെ എല്ലാവരും ഫ്രീ ആയിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കായത്തോലിൻ്റെ ഉപ്പേരി പറഞ്ഞില്ലേ, അത് ഉണ്ടാക്കാം കേട്ടോ. കായത്തോൽ അങ്ങനെ നീളത്തിൽ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, പയർ ഈ കായത്തോൽ നുറുക്കിയെടുക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് പയർ വേവിച്ചെടുക്കാം. ഉപ്പിടരുത് കേട്ടോ, ഉപ്പിടാണ്ട വേവിച്ചെടുക്കണം. ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് വേവില്ല. അപ്പോൾ നമുക്ക് വേവിച്ചെടുക്കാം. ധാന്യങ്ങൾ ഏതും വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഉപ്പിടാൻ പാടില്ല, ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ വേവില്ല. നമ്മളിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കായ വറുത്തപ്പോൾ ചെയ്തില്ല, അതുപോലെ തന്നെ വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതും ഈ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി കേട്ടോ. കായത്തോല് ഫുള്ള് ഇതാ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. ഇതാ പാത്രം വെച്ചിട്ട് എണ്ണ ചൂടാണ സമയത്ത് അതിലേക്ക് കുറച്ച് കടുക് വറുത്തിടാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിവേപ്പില, അതുപോലെ ഇത് കൊണ്ടാട്ടമുളകാണ് കേട്ടോ. കൊണ്ടാട്ടമുളകും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വറുത്തിടുന്നതിൻ്റെ കൂടെ. അതാ കായത്തോൽ നുറുക്കിയത് നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള പയറാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ നമ്മൾ വേവിച്ച് വെച്ചിട്ട് നല്ല പോലെ വെന്തിട്ടുണ്ട്. ആ അപ്പോൾ പയറും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിക്കുമ്പോൾ പയറിൽ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ടേസ്റ്റ് എത്രയാണോ ഉപ്പ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് വേവാനുള്ള വെള്ളം. നല്ലപോലെ എല്ലാം ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക ചെറിയ തീയിൽ. അപ്പോൾ കായത്തോലുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കുന്ന ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പോൾ ഇനി കായത്തോല് കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാളനാണ്. അപ്പോൾ കാളന് വേണ്ടിയിട്ട് ചേന ഇതുപോലെ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ചെറുതാക്കിയിട്ട് കഷ്ണം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ അത് ആകെ വെന്തിട്ടുണ്ടെങ്കിൽ ആകെ കലങ്ങിപ്പോവും. അപ്പോൾ അതാ ചേന വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി നല്ല പോലെ കഴുകിയെടുത്തതിലാണ് ഇത് കേട്ടോ. ചേനയ്ക്ക് ചെറുതായിട്ടൊരു ചൊറിച്ചിലൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ കഴുകുന്ന സമയത്ത് നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ കഴുകുക കേട്ടോ. ഇതുപോലെ ഇത് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് കഴുകുകയാണ് വെച്ചാൽ നമുക്ക് കയ്യിൽ അത്രയധികം പ്രശ്നം വരില്ല. അപ്പോൾ അതിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാളന് നല്ല മഞ്ഞ കളർ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞപ്പൊടി അധികം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു ഒരു മൂന്ന് നാല് വിസിൽ ചേനയുടെ വേവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരു മൂന്നാല് വിസിൽ വരെ നോക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് നിറയെ നാളികേരം വേണം. കാളന് നല്ല ടേസ്റ്റ് കിട്ടണമെന്ന് വെച്ചാൽ നിറയെ നാളികേരം വേണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കാം. നമ്മൾ
നാളികേരം അരക്കണത് വെള്ളം ഒഴിച്ചിട്ടല്ല കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നീണ്ടും കൊണ്ടാവും, അതായത് ആകെ വെള്ളമാവും കാളനിൽ. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് കുറുക്ക് കാളനാണ്. അപ്പോൾ കുറുക്ക് കാളൻ ഉണ്ടാക്കണ വെച്ചെങ്കിൽ നമ്മൾ വെള്ളത്തിന് പകരം തൈരാണ് ഒഴിക്കുന്നത്. അപ്പോൾ തൈര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുറുകിയിട്ടുള്ള കാളൻ കിട്ടും. സദ്യയുടെയൊക്കെ കാളനില്ലേ അതുപോലത്തെ കാളൻ. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നാളികേരം നല്ല വെണ്ണ പോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ. തരിയൊന്നും ഇല്ലാണ്ട് നല്ല പോലെ അരഞ്ഞെടുക്കണം. അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ശരിക്കും സദ്യയുടെ കാളൻ ഉണ്ടാക്കാൻ വെച്ചാൽ നമ്മളിതിലേക്ക് കുരുമുളക് അരച്ച് കലക്കിയിട്ടുള്ള അതിങ്ങനെ അരിച്ചെടുത്ത് അങ്ങനെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അങ്ങനെയാണ് അതിലേക്ക് ചേർക്കുക. ശരിക്കും സദ്യയ്ക്ക് ഉണ്ടാക്കണം വെച്ചെങ്കിൽ അതിൻ്റെ ആ തോലൊന്നും കിടക്കാൻ പാടില്ല. തോല് വന്നിട്ടുണ്ടെങ്കിൽ കാളനിൽ ഇങ്ങനെ കറുത്ത കളർ വരും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് അപ്പോൾ അതൊക്കെ കുറേ പണിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ സദ്യ മീൻസ് അങ്ങനെ കല്യാണ സദ്യ ഒന്നല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയാണ് ഇടുന്നേട്ടോ. കുരുമുളക് പൊടിച്ചതാണ്, അപ്പോൾ അതിൻ്റെ പൊടിയാണ് ഇടുന്നത്. കാളൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ വരുമ്പോഴാണ്. അതുകൊണ്ട് ഇതാ നല്ലപോലെ കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഒരു പ്രാവശ്യം അരച്ച് കഴിഞ്ഞു. അപ്പോൾ അത്രയൊന്നും പോരാ, കാളന് നല്ലോണം നാളികേരം വേണമല്ലോ. അപ്പോൾ നമ്മളിതാ രണ്ടാമത് കുറച്ചുകൂടി നാളികേരം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ഇതും കൂടി അരച്ച് കൊടുക്കും. ജീരകവും കുരുമുളകും ചേർത്ത് നാളികേരം അരച്ചിട്ട് ആദ്യം വെച്ചതായിരുന്നു. അതിലേക്കിപ്പോൾ പച്ചമുളകും കൂടി ചേർത്തരച്ച നാളികേരം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും നാളികേരം ഇത്രയും വേണം നമുക്ക് കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാളനുള്ള ചേന നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഉരുളിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല കട്ട തൈരാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്നും ഇങ്ങനെ അടിച്ചെടുക്കുക. പക്ഷേ മോര് പോലെ ആവരുത്, ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞെടുക്കുന്ന മാതിരി ഒന്ന് അടിച്ചെടുക്കുക. ചേന ഇതിലേക്ക് ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്നിങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് ഈ വെള്ളം വറ്റും. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തന്നെ കാളൻ ഉണ്ടാക്കുക ചെയ്യാട്ടോ. ഉരുളിയോ അങ്ങനത്തെ കലച്ചട്ടിയോ ഒക്കെ ഇല്ലാത്തവരെ കുക്കറിൽ ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ളത് കലച്ചട്ടിയിലാണ്. ഇപ്രാവശ്യം അപ്പോൾ അത് ഓണമൊക്കെ അല്ലേ, അപ്പം അങ്ങനെ ഉരുളിയിലല്ലേ കാളനൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണാനൊരു രസമൊക്കെ. അപ്പം നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യം ഉരുളിയിൽ ഉണ്ടാക്കാം എന്ന്. അപ്പം നമ്മൾ വെന്തിട്ടില്ലേ നോക്കുകയാണ്. നല്ലോണം വെന്തിരിക്കണു, പക്ഷെ വെന്ത് ഉടഞ്ഞു പോകാനും പാടില്ല. അതാ ഇതേ പാകത്തിലാണ്, ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അങ്ങനെ ഏകദേശം വറ്റി തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള തൈരാണ്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല കട്ട തൈരാണ്. അതിതാ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയാണ് ശരിക്കുള്ള പണി. ഇങ്ങനെ തിളച്ച് തിളച്ച് അത് കുറുക്കി എടുക്കണം, കുറുക്കി കുറുക്കി കൊണ്ടുവരണം. അതാണ് ടേസ്റ്റ്. പിന്നെ അതിങ്ങനെ നല്ല പോലെ കുറുകി തുടങ്ങിയിട്ടോ. ഈ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. തീരെ വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളതാണ്. നല്ല കുറുക്കിയിട്ട് എന്താ ഇതുപോലെ ഇങ്ങനെ അരച്ച് വെച്ചിട്ടുള്ളതാണ്. അതും കൂടെ ഇതിലേക്ക് ഇങ്ങോട്ട് ചേർക്കുമ്പോൾ നല്ല കുറുക്ക് കാളം കിട്ടും. ഹായ് മണം അങ്ങനെ അടിച്ച് കയറാന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എന്ത് രസമുള്ള മണ വരണറിയോ. അതെ നമ്മളിത് ചേർത്ത് കൊടുക്കാം കേട്ടോ. തൈര് ഇങ്ങനെ വറ്റി വരണതിൻ്റെ ഒരു മണമായിരുന്നു ആദ്യം. ഇപ്പോൾ നാളികേരം കൂടി ചേർത്തപ്പോൾ അതിൻ്റെ കുരുമുളകിൻ്റെയും ആ പച്ചമുളകിൻ്റെയും ഒക്കെ ഇങ്ങനെ മണം നല്ല പോലെ വരണുണ്ടേ. കണ്ടോ കുറുക്കി 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 ഇങ്ങനെ വരുന്നുണ്ടാവും. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ നല്ല കുറുകിയിട്ട് വന്നത്. ഇതിൽ അരച്ചെടുത്തിട്ടുള്ള അരപ്പിൻ്റെ ടേസ്റ്റ് അത് വേറെ ഒന്നും തന്നെയല്ലേ. അത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇപ്പം മിക്സിയിലാണ്, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ് ദഹനത്തിനല്ലേ. വെണ്ണ പോലെ നല്ല പോലെ നമുക്കത് മിക്സിയിൽ അരയ്ക്കുമ്പോൾ അല്ലേ അത്ര അരച്ച് ശരിക്കും ഇങ്ങനെ അമ്മിക്കല്ലിൽ അരക്കണം അത്ര ഒരു ഇത് നമുക്കിതിൽ കിട്ടില്ലല്ലോ. ആ കിട്ടുന്നുണ്ട്, പക്ഷെ അമ്മിക്കല്ലിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആണെന്ന് പറയായിരുന്നു അമ്മ. അടുപ്പിൽ
ശരി വിറകടുപ്പിൽ സദ്യയുടെ ഐറ്റങ്ങളിൽ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ കാളൻ. ഞാൻ കാളൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം തൊട്ട് പിന്നെ ഞാൻ വേറെ കറികളൊന്നും കൂട്ടില്ല, കാരണം കാളൻ മാത്രം കൂട്ടിയിട്ട് ഊണ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചൂട് വറക്കണ കാളൻ എന്താ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വറവിടണം. നല്ല വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറവിടുന്നത് കേട്ടോ. നല്ലോണം കടുകും മുളകും കറിവേപ്പിലൊക്കെ നല്ലോണം എടുത്തിട്ട് നമുക്ക് തളിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അതാ നമുക്ക് ഇനി വറവിട്ടത് നമ്മളെ കാളനിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില, അതൊരു ടിപ്പാണ് കേട്ടോ, നല്ല മണവും രുചിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇതാ കാളൻ്റെ ഉള്ളിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ കുഴിച്ചിടുക അല്ലേ, ഉള്ളിലേക്ക് ആക്കിയിട്ട് ആ പൂത്തി വെക്കാതാണ് അമ്മ പറയുന്നത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ച കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റും കൂടെ അതിലേക്ക് അങ്ങോട്ട് നല്ലപോലെ പിടിക്കും. അപ്പോൾ നല്ല നല്ല ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതാ നമ്മളുടെ അടിപൊളി കാളൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുക. അല്ല ഏതെങ്കിലും പാത്രത്തിലൊക്കെ ആക്കി വെക്കാൻ, നല്ല ഭരണിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി. അങ്ങനെ ഇരുന്ന് പാത്രപാകം വരാമെന്നാണ് പറയുക. അപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റും കൂടെ. നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ അടച്ച് വെച്ചതിന് ശേഷം ഇത് തുറന്നിട്ട് നല്ല നമ്മളുടെ ഏത് പാത്രങ്ങളിലാച്ചാൽ നല്ലപോലെ പാത്രങ്ങളിലാക്കി അടച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയോളം ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് തന്നെ കേട് വരാണ്ടുള്ള നല്ല കാളൻ ഉണ്ടാവും. കണ്ടോ നല്ല കുറുകി കുറുകി ഇരിക്കുന്ന കാളനാണ്. അപ്പോൾ ഇതിന് കേടൊന്നും വരില്ല. ഒരു കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ട്, ഇവിടെ സെറ്റ് മുണ്ടുണ്ട്, എല്ലാം ഉടുപ്പുകളും ഷർട്ടുകളും മുണ്ടുകളും അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓണം വ്ളോഗ്സിൽ ഇനിയും ഇരിക്കുന്നുണ്ട് വീഡിയോസ്, ബാക്കി തിരുവോണമൊക്കെ വരാനിരിക്കുന്നേയുള്ളൂ. അപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.